പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ രാഘുവിൽ എന്ന പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത്. ചന്ദ്രൻ തന്റെ അച്ഛനെ ചെന്ന് കാണുകയും അച്ഛനോട് മാനസിക വിശേഷമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ചന്ദ്രനെ ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്രന്റെ അച്ഛൻ താൻ മുത്തച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ഇനി മേനോന്റെ കുടുംബത്തെ ദ്രോഹിക്കുന്നതിനായി താൻ ഉണ്ടാകുകയില്ല എന്ന് തുറന്നു പറയുകയും താനിപ്പോൾ തന്റെ പേരക്കിടാങ്ങളുടെ മുഖമാണ് സ്വപ്നം കണ്ട് തുടങ്ങുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇനി തുളസിയുടെ പിന്നാലെയുള്ള ചന്ദ്രന്റെ ഓട്ടം നിർത്തിക്കൊള്ളാൻ വ്യക്തമാക്കുകയും ഇനി താൻ ഒന്നിനും കൂടെ ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചതിനു ശേഷം ശിവദാസൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചന്ദ്രന്റെ അച്ഛൻ മധുര പലഹാരവുമായി മേലെപ്പാട്ടെത്തുകയും മാനസിയെ ചെന്ന് കണ്ട് മാനസി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് താൻ ഈ സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ചു വന്നത് എന്നും താനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കുട്ടിയെ അബോർട്ട് ചെയ്യാനാണ് ചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിന് താൻ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ചന്ദ്രന്റെ അച്ഛൻ അവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ തന്നോട് പറഞ്ഞാൽ മതി എന്നും താൻ സഹായത്തിനായി എത്തും എന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മാനസിയുടെ അമ്മ ഞങ്ങളുടെ കുടുംബം തകർത്ത ശിവദാസനെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് പഴയതെല്ലാം മറക്കണമെന്നും താനിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നതായും വ്യക്തമാക്കുകയും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നോട് പറയണമെന്ന് അറിയിച്ചതിനു ശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങളെല്ലാം മാനസിയെ ഞെട്ടിച്ചു കളയുന്നു. എന്നാൽ ഇതേ സമയം ജയൻ തന്റെ അച്ഛനെ ചെന്ന് കാണുകയും തന്റെ വിവാഹം നാളെയാണ് നടക്കാൻ പോകുന്നത് എന്നും പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ തുളസി മണ്ഡപത്തിൽ ഉണ്ടാകണം എന്നുള്ള കണ്ടീഷൻ മുന്നോട്ട് വെക്കുകയും ഇല്ലെങ്കിൽ വിവാഹം നടക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ജയന്റെ ഭീഷണി ഭാസ്കരനെ ഞെട്ടിച്ചു കളയുന്നു. Do like, share and subscribe.